ഉണ്ടല്ലോ സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ ഒരു ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് സെക്കൻഡ് സ്പീഡിൽ 1 മിനിറ്റ് ആണ് നമ്മൾ ബീറ്റ് ചെയ്തത് ട്ടോ ഇപ്പോ നമ്മുടെ ബീറ്ററിന്റെ ബ്ലേഡിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ ബീറ്ററിന്റെ ബ്ലേഡിനുള്ളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം കയറിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു അര മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പാറ്റിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു അര മിനിറ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഒരു അര മിനിറ്റ് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇത്രയും മതിയാവും നിങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കണ്ടല്ലോ ഈ ഒരു പോയിൻ്റ് പോലെ ഇങ്ങനെ പോയിൻ്റായിട്ട് നിൽക്കണം സ്റ്റിഫായിട്ട് നിൽക്കുക എന്നാണ് പറയുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നിൽക്കണം കേട്ടോ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഇങ്ങനെ കുടഞ്ഞാലൊന്നും വീട്ടിൽ നമ്മൾ ശക്തമായിട്ട് ഇതുപോലെ കുടയണം ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിലോട്ട് കടക്കാം കേട്ടോ ഇനി നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നമ്മുടെ മോൾഡിൽ നിന്ന് എടുക്കുക കേട്ടോ കണ്ടല്ലോ നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ചെറിയ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറിയ രീതിയിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കത്തി നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കിട്ടും എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് അതായത് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഈക്വൽ ലെവലായിട്ട് നമുക്ക് 3 ലെയർ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ക്രംസ് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഐസിങ്ങിലോട്ട് അത് കാണാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇനി നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക അതായത് ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക